നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ റയൽ മാൻഡ്രഡിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ നടത്തുന്നത് ക്ലബിന് വേണ്ടി ആകെ ഈ സീസണിൽ ഇരുപതിൽ പരം ഗോളുകളും ഇരുപതിൽ പരം അസിസ്റ്റുകളും ഈ ഒരു ബ്രസീലിയൻ സൂപ്രതാരം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ബാലണ്ടിയർ പുരസ്കാരത്തിന് വേണ്ടി പോരാടുന്ന സൂപ്രതാരങ്ങളിൽ സജീവമായി കൊണ്ട് തന്നെ തുടരാൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകൾ മുഖാന്തരമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വളർച്ച അത് അത്ഭുതകരമായ വളർച്ച തന്നെയാണ് ഇന്ന് റയൽ മാഡ്രിഡിന്റെ അവിഭാജ്യ ഘടകമാണ് വിനീഷ്യസ് ജൂനിയർ ഭാവിയിൽ അദ്ദേഹം റയൽ മാഡ്രിഡ് വിടുമോ അതല്ലെങ്കിൽ ക്ലബ്ബിൽ തന്നെ ദീർഘകാലം തുടരുമോ എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇതിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ ഏജൻറ്റായ ഫെഡറിക്കോ പെന നൽകിയിട്ടുണ്ട് അതായത് ഒരു ക്ലബിൽ ദീർഘകാലം തുടരാൻ താല്പര്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പെനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രിഡിൽ വിനീഷ്യസ് ജൂനിയർ വളരെയധികം ഹാപ്പിയാണ് ഈ ക്ലബിനെ അവൻ വളരെയധികം സ്നേഹിക്കുന്നു ഒരുപാട് കാലം അവൻ ഇവിടെ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ ഒരു ക്ലബിൽ തന്നെ ദീർഘകാലം തുടർന്ന് അവിടെ ചരിത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ പതിനഞ്ച് വർഷത്തോളം ഒരു ക്ലബിൽ തന്നെ തുടരുന്ന ഒരുപാട് താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിലുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏജന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിക്കൊണ്ടാണ് റയൽ മാൻഡ്രർ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഇപ്പോൾ റയൽ മാൻഡ്രറ് തീരുമാനിച്ചിട്ടുണ്ട് കിലൻ എബപ്പയെ ലഭിക്കാതെ പോയതോടു കൂടി വിനീഷ്യസിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായിരുന്നു ഈയൊരു സ്പാനിഷ് ക്ലബ്ബ് തീരുമാനിച്ചിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ കൊണ്ടും കാണാം